वाला सभी जो होगा उसमें हम मत के होगा। മീനൻ രാശിയാണ് നമുക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ രാശി കേട്ടോ, മീനാണ് കേട്ടോ മീൻ രാശി. അപ്പോ ആദ്യം വൃക്ഷകായ ഫലം കിഞ്ചിൻ പോച്ച്യ പൂജാം സമാപ്യജ എന്നാണ് ആദ്യം കുറച്ച് ഫലം പറഞ്ഞ് പിന്നീട് ഗണിതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പറയുക. ഇപ്പം മീനം ആരൂഢം, ആരൂഢത്തിൽ ഗ്രഹങ്ങളുടെ യോഗല്യ, രണ്ടിൽ വ്യാഴം രാഹു, മൂന്നും നാലും ഭാവശുദ്ധി, അഞ്ചിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ, ആറിൽ ചൊവ്വ ബുധൻ, ഏഴാം ഭാവശുദ്ധി, അഷ്ടമത്തിൽ കേതു, ഒമ്പതിൽ ഗുളികൻ, പത്താം ഭാവശുദ്ധി, പതിനൊന്നാം ഭാവശുദ്ധി, പന്ത്രണ്ടിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹനില. അപ്പോൾ നല്ല ഈശ്വരാധീനുള്ള രാശിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സർവേശ്വരാണാം ദിഷണേസ്തി നിത്യം സാന്നിധ്യമസ്മാൽ ദിഷണേനുകൂലേ പ്രായോനുകൂലാഹ സകലാശ്ച ദേവാഹ സ്ഥൽപ്രാതികൂല്യേ സദിന അനുകൂലാഹ. അപ്പോൾ സർവീശ്വര കാരകത്വം വഹിച്ച വ്യാഴം ഇഷ്ടരാശിയിലുണ്ട്. അപ്പോൾ നല്ല ദൈവാധീനമുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണോ നമ്മളൊരു പ്രശ്നം വയ്ക്കുന്നത് ആ പ്രശ്നം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചറിഞ്ഞതിന് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഭാവി നന്നാകുമെന്ന് നോക്കുമ്പോൾ നന്നാകും എന്നുള്ള ലക്ഷണമുള്ള പ്രശ്നം രണ്ടുകൂടിയാണ്. എന്ന് മാത്രമല്ല ഒരു ഊർധ്വമുഖ രാശിയാണ് പ്രശ്നാധീനം. ഊർധ്വാസി തനുകി പ്രസൂതകഥകാരാരംഭ്യണം പ്രച്യതാം ഔന്നത്യം മഹദർത്ഥ പൗരുശേഷ സ്ഥാനാധിദാനം ഭവേന്നാണ്. അപ്പോൾ ഈ ഭ്രഷ്ടാദികളും കുടുംബജനാദികളും കൂടി എന്തോ ഭഗവതിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസൂത കഥകാരാരംഭിക്കണം, ആ കാര്യങ്ങളൊക്കെ വേഗം ആരംഭിക്കണം. എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കും എന്ന് പറയേണ്ട ലക്ഷണമുള്ള ഒരു മീനം രാശിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ നന്നാവാണ് ലക്ഷണമുള്ള പ്രശ്നം. ഭഗവതി സുപ്രസന്ന ഭാവത്തിൽ ചന്ദ്രൻ അഞ്ചിലുണ്ട്. വ്യാഴചന്ദ്രന്മാർ പ്രസാദിച്ച രാശിയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അല്പസ്വല്പം പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം ആരൂഢപതിയിലെ ശനിദൃഷ്ടിയാണ്. അപ്പോൾ കുറേ ഒരു ജീർണത പരിഹരിക്കേണ്ട കാലമായിട്ടുണ്ടെന്നൊക്കെ പറയണം. ജീർണത പരിഹരിക്കുക എന്ന് പറയുമ്പോൾ ആകെ ഒന്ന് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ തന്നെ പോട്ടെ, പിന്നെ രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ കഴിഞ്ഞാൽ വിശദമായൊരു പ്രശ്നചിന്തയൊക്കെ നടത്തി ഇതിൻ്റെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട കാലഘട്ടമായിട്ടുണ്ട്. ഇപ്പോൾ എത്ര വർഷമായി പ്രശ്നം നടത്തിയിട്ട്? ഇപ്പോൾ പ്രശ്നം നടത്തിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്ന്. 10 വർഷം കഴിഞ്ഞു. അത് പിന്നീട് നോക്കേണ്ട ഒരു 12 വർഷമാണ് അതിൻ്റെ കാലഘട്ടം. ഇപ്പോൾ 2-3 വർഷമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈശ്വരാധീനം ഉണ്ടെന്ന് വയ്ക്കുക. നല്ല രാശി, എന്തെങ്കിലും ഉദ്ദേശിക്കണ്ട, അത് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം ആ ചെയ്യാനോ എന്താ ഭഗവതി ഇപ്പൊ ഉപ്പിട്ടെന്നു ഭഗവതി ഉപ്പിട്ടെന്നു. പക്ഷെ ഇവിടെ കർമ്മം ബാധയായിട്ടുള്ള രാശി കേട്ടോ. ഇവിടെ കർമ്മ വ്യവസ്ഥ വളരെ ദുഷിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കർമ്മങ്ങളിൽ ദേവതയ്ക്ക് പല അനിഷ്ടമുണ്ട്. ഈ കർമ്മങ്ങളിൽ മാറ്റമുണ്ടല്ലോ. ഇവിടെ കർമ്മവ്യവസ്ഥ ദേവന്റെ കർമ്മത്തിൽ തോന്നുമ്പോൾ തോന്നുന്ന കർമ്മമാണ്. ഇവിടെ പൂർവാചാരമൊക്കെ ലംഘിച്ച കർമാധിപൻ അവൻ തന്നെ ബാധകാരില്ലെങ്കിലും സൽക്കർമ്മം അത് ചെയ്തിട്ട് ദുഷ്കർമ്മം ഉളവാകുന്നു. ഇവിടെ ആദ്യം ചെയ്തിരുന്ന കർമ്മത്തെ മാറി ഭഗവതിയിലെ ഉത്തമത്തിലേക്കായിട്ടുണ്ട്. കൃഷ്ണമായിരൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നപ്പോ അവർക്ക് പറയുന്നത് എന്താ കലശമേളല്ല, കലശം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത്, പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കൊറോണയുടെ പേര് പറഞ്ഞിട്ട് മറ്റേ കലശം. അല്ല കൊറോണ പിന്നെ അതിവൃഷ്ടി മഹാവാദ പ്രകൃതിക്ഷോഭ സംഭവ നിത്യോത്സവീത കുർവീത ബലി മാത്രം പ്രഭാതയിൽ ഗുരുവായൂർ അടക്കം മാറിയിട്ടുണ്ട്. കൊറോണ വന്നിട്ട് അപ്പം അതിവൃഷ്ടി വലിയ മഹാ വഴ വന്നു, പേമാരി വന്നു, അതിൻ്റെ മുമ്പിൽ വന്നു 2018 അതിവൃഷ്ടിയൊക്കെ വന്നു. മഹാവാദം മഹാകാറ്റുകൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുക. നിത്യോത്സവീത എന്ന കുറുവീത നിത്യമായ കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അതിനെ ബലി മാത്രം പ്രഭാത ചെയ്യുന്നു, അതിന് ആ ചടങ്ങ് മാത്രം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ആ സ്ഥലതായിട്ടുള്ളൊരു പ്രമാണമാണ് ആശ്രമം. പക്ഷേ ഇവിടെ അതല്ലാണ്ട് ഭഗവാന് ചില ചില കർമ്മങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടെന്ന് ഭഗവതി വിഷ്ണുമായൊക്കെ പരാതി പറയുന്നുണ്ട് കേട്ടോ. ആർലാണ് ഇവിടെ 9ാം ഭാഗവതിയാണ്.
അല്ലെ ആർക്കും ഭയങ്കര ദോഷമായിട്ടല്ലേ. ആ ദേവന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലേ എന്തൊക്കെ മാറ്റി ദേവഹിതം നോക്കിയിട്ടാണ് എന്താ പറഞ്ഞത്. അതെ താന്ത്രിക നിർദ്ദേശമാണ് പന്ത്രണ്ട്. അതെ സംശയിക്കാം പന്ത്രണ്ടാം ഭാവ ആദിപിന്റെ ദൃഷ്ടിയല്ലേ ആ ലഗ്നാധിപനെ. നമുക്ക് നോക്കണം അത്. നമ്മളിപ്പോ നിങ്ങളിപ്പോ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യം ഉറപ്പില്ല. ഭഗവതി എഴുതി ഒപ്പിട്ടുണ്ട്. അപ്പൊ ഈ താന്ത്രിക ആചാര പ്രകാരമുള്ള പല കർമ്മങ്ങൾക്കും ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്. അതിന് നിങ്ങളൊരു പോംവഴി കണ്ടെത്തണം. എന്താ പറയുക, ഇപ്പൊ നമ്മൾ ഈ ഭഗവതിനെ ഇടയ്ക്ക് വെള്ളസാരി ഉടുപ്പിക്കുക, ഇടയ്ക്ക് ചുവപ്പ് സാരി ഉടുപ്പിക്കുക, ഇടയ്ക്ക് സാരി ഉടുപ്പിക്കുക, വിഷ്ണുമായയ്ക്ക് കുറച്ച് നല്ലത് കൊടുക്കുക, കുറച്ച് ചീത്ത കൊടുക്കുക, അങ്ങനെ 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 മാറ്റി മാറ്റിക്കൊണ്ടിരുമ്പോൾ ഈ ദേവന്മാരുടെ പ്രകൃതത്തിലും ഭാവത്തിലൊക്കെ മാറ്റം വരും. ഈ വെള്ളക്കലശ കാല നിർദ്ദേശം ദേവന്റെ ഇഷ്ടമല്ല ആവശ്യം, തന്ത്രിയുടെ ഇഷ്ടമല്ലല്ലോ. തന്ത്രിയോട് ചാർത്തിൽ കിട്ടാം എത്തായിട്ട് എഴുതും. തന്ത്രിയുടെ ഇഷ്ടമല്ല അവകാശം, ദേവന്റെ ഇഷ്ടമാണ് ആവശ്യം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹം അതേ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഇവിടെ അവരുടെ ഉണ്ടെങ്കിൽ കേൾക്കാനൊക്കെ എളുപ്പമാണ്. കർമാധിപൻ ബാധകാധിപൻ അവൻ തന്നെ, കർമാധിപനെങ്കിലും അതാ വിശേഷ ബാധകാധിപൻ അവയാണ്. എന്താണോ തന്ത്രി എന്താ പറഞ്ഞത്, ഈ ഷുഗറിന്റെ മരുന്ന് നിർത്തണ മാതിരി എപ്പോഴേ ഈ ഷുഗറിന്റെ ടാബ്ലറ്റ് നിർത്തി. എന്താണോ ഷുഗർ കൂടും, എന്നിട്ട് വേറെ അരപ്പൊട്ട് ഗുളിക കൊടുത്ത് ഈ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വേറൊരു ദോഷവും ഇല്ല കേട്ടോ. ഞാൻ പ്രത്യക്ഷത്തിലില്ല മേൽസാ, ഇവരൊക്കെ ജ്യോതിഷികളാണ്. ഞാൻ ഒരു ഇതായിട്ട് പറയും, സാർ എനിക്കൊക്കെ അറിയാം നല്ല ദൈവാധീനം തെളിഞ്ഞ രാശിയിൽ വ്യാഴം രക്ഷയിൽ കാരകത്വേന ചന്ദ്രൻ അഞ്ചിൽ അജേട്ടൻ പറഞ്ഞ ഈ വിഷയമാണ്. എന്ത് ഗുളികവനാധിപത്യം വെച്ച ഗ്രഹം ചൊവ്വാറിൽ ആ ശനി ദൃഷ്ടിയില്ല ചൊവ്വ, അവിടുത്തെ കർമ്മ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ് ഇതിൻ്റെ കാരണം എന്നാണ് ഇപ്പോൾ പ്രശ്നം. അതിന് നമ്മളൊരു കോമഡി എത്തും, അപ്പം അതിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്ന ഒരു ഇത് പറയാണ്, ഞാൻ ഇവിടെ നിത്യം വിളക്ക് വെക്കുന്നത് വൈകിട്ട് മാത്രമാണ്, പിന്നെ മുടങ്ങാതെ പോകുന്നത് നമ്മള് മാസത്തില് മാസപ്പൂജ, അത് ഒന്നാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച, അത് മുടങ്ങാതെ നടന്നു പോകുന്നത്. അതുപോലെ പ്രതിഷ്ഠാ ദിനം, പിന്നെ ഒന്ന് ആയിരപ്പൂജ, ഗണപതി പോകുന്നു, ഇത്രയും കാര്യങ്ങൾ മുടങ്ങാതെ പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് മുടക്ക് വന്നിട്ടുള്ളത് തോറ്റം നടത്തിയിരുന്നു, തോറ്റംപാട്ട്. അത് ഇതുമാതിരി തന്ത്രിയുടെ അടുത്ത് നിന്ന് പറഞ്ഞ് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, ചെയ്യണം നിർബന്ധമില്ല എന്നാണ്. അപ്പോൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം മുടങ്ങേണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ കലശം ഇവിടെ നടന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ തന്ത്രി ഇവിടെ മൂല അമ്പലപ്പാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വിജയതന്ത്രിയാണ് മാത്രം. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മൂപ്പര് മാറാനുള്ള സാഹചര്യം ഉണ്ടായി, രണ്ടും മൂന്നാള് മാറുണ്ടായി. പിന്നീട് ഇവിടെ പൊതുവായിട്ടുള്ള ഒരു എല്ലാവരുടെയും കുടുംബങ്ങളുടെ ഒരു ഇച്ഛ അനുസരിച്ച് ഇവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളിനെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മൂപ്പരെ പോയി കണ്ടു, മൂപ്പര തന്നെ വന്ന് താന്ത്രികത്വം വീണ്ടും ഏറ്റെടുത്തു. അതിൽ പിന്നെ നോക്കുമ്പോൾ ആൾക്ക് ഈ നോൺ വെജ് എന്നുള്ള ആ ഒരു ഇതിലോട്ട് വലിയ താല്പര്യമില്ലാത്തതാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ കലശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്തല്ല ചെയ്യാറ്, ഇവിടുന്ന് ഏതെങ്കിലും കുടുംബത്തിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ വേറെ കുടുംബത്തിൽ ചെയ്യുകയാണെങ്കിലും ഇവിടുന്ന് ഉടയാടകളും ദേവന്മാരുടെ ഉടയാടകളും മറ്റ് ആള് ചെലമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലോ, കൊണ്ടുപോയി പിന്നെ അത് ഈ ചടങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്, നോൺ വെജ് ഉപയോഗിക്കുന്ന ചടങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ അത് ശുദ്ധീകരിച്ചിട്ട് പിന്നെ കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്ക് ഇപ്പോൾ മൊത്തത്തിൽ ഈ നോൺ വെജ് മാതിരിയുള്ള കോഴിവെട്ട് അങ്ങനത്തെ ഒന്നും വേണ്ട, വെജിറ്റേറിയൻ നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാലോ എന്നുള്ളതിലാണ് വെള്ളക്കലശം എന്നുള്ളതിലേക്ക്. കുമ്പളങ്ങി ബിരിയാണി ഉണ്ടാക്കാം. ഈ ഓടയാട്ടിൽക്കാർക്ക് മാത്രം പ്രത്യേക ഒരു നിയമം ഉണ്ടാകും.
നിങ്ങൾ ഈ പരിസരത്ത് ഏത് ക്ഷേത്രങ്ങൾ വേണമെങ്കിലും ശ്രദ്ധിച്ചു? താന്ത്രികാചാരങ്ങളില്ലാത്ത ഒരു ക്ഷേത്രം ഈ പരിസരത്തുണ്ട്. നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രതിഷ്ഠ നമ്മുടെ ഈ ഭാഗത്ത് നല്ല വിഷ്ണുമായൊരു ക്ഷേത്രമാണ് അവളേക്കാട്. ഇല്ലെങ്കിലൊക്കെ പോകാറൊക്കെയുള്ള ക്ഷേത്രങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ നിർത്തേണ്ടതെന്നല്ല. അപ്പോൾ അവിടെയും താന്ത്രികാചാരം ഉണ്ട് കേട്ടോ. ഈ കർക്കിടമാസത്തിലൊന്നും സാധനം കിടത്തില്ലേ, വൃശ്ചമാസത്തിലും കിടത്തില്ല. അപ്പോൾ എവിടെയാണോ ആചാരങ്ങളേനെ നമ്മൾ മാറ്റപ്പെടുന്നത് അവിടേക്ക്. ഇപ്പം ശനിയാണ് ആമ്പൂരത്തിൽ വിളിച്ചത്, വണ്ടിയിലും നമ്മൾ അറിയിട്ടില്ലല്ലോ ഇവിടെ എവിടെയും വെച്ചിട്ട് നോക്കൂ. വണ്ടിയിൽ അപ്പോൾ ഫ്രണ്ട് സ്റ്റേഷൻ ഉണ്ടോന്നുണ്ട്, കൊണ്ടുപോകുന്നു പക്ഷേ മറ്റുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞപ്പോ പൂജാതി കർമ്മങ്ങൾ ഇപ്പൊ വർഷങ്ങളായിട്ട് വിപിൻശാന്തിയാണ് ചെയ്യുന്നത്, അതിനകത്തൊന്നും വ്യത്യാസം വരുത്തിട്ടൊന്നുമില്ല. വ്യത്യാസം എന്ന് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു കലശത്തിന്റെ കാര്യത്തിലാണ്. വേറെ രാശിയിൽ കർമ്മശുദ്ധി ഉണ്ട്, ഇപ്പൊ എന്താ കർമ്മത്തിൽ കർമ്മത്തിലേക്ക് ഭാവാദിപന്റെ ദൃഷ്ടി ഉണ്ട്. യോയോ ഭാവ സ്വാമി കൃഷ്ണോയോവാസ്യാഭിവൃദ്ധി, അപ്പൊ കർമാഭിവൃദ്ധികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിനി നിങ്ങള് എന്താ വേണ്ടത് വെച്ചാൽ മറ്റുള്ള ഇനി തന്ത്രീനെ മാറ്റണ്ട, തന്ത്രീനൊന്നും മാറ്റാൻ പാടില്ല. ആ തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കൗളാചാരം പുനഃസ്ഥാപിക്കുന്നു. അപ്പൊ അദ്ദേഹം എനിക്ക് പറ്റില്ല എന്നൊക്കെ ചിലപ്പോ പറയില്ല. അപ്പൊ അത് നിങ്ങൾ കമ്മിറ്റിക്കാരെ കൂടി ആലോചിച്ച് എന്താ വേണ്ടത്. ഈ കൗളാചാരം എന്ന് പറഞ്ഞാൽ വീടുകളിലല്ലേ ചെയ്യണ്ടോ? ശരിക്കും ക്ഷേത്രമായിട്ട് ബന്ധമില്ല കൗളാചാരത്തിന്. ക്ഷേത്രത്തിനോട് പോയി കലശപ്പുര ഉണ്ടെങ്കിൽ ആ കലശപ്പുരയിലെ കുറിച്ച് നടക്കുന്ന ചടങ്ങ്. കലശപ്പുര എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്തായിട്ടാണ് വരിക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ.